മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മുടെ ഇന്നത്തെ അതിഥി കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി കെ ബി വത്സലകുമാരിയാണ്. അവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ 44 ലക്ഷം സ്ത്രീകൾ ശാക്തീകരണത്തിൻ്റെ പാതയിൽ ചലിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന മഹിളാ രത്നമാണ് ശ്രീമതി വത്സലകുമാരി. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കേരളത്തിൻ്റെ സിവിൽ സർവീസിൽ ശക്തമായ മുദ്ര പതിപ്പിക്കുകയും സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ത്രീജന പ്രസ്ഥാനത്തെ നയിക്കുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ, അത് കേരള സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ വളരെ വിശദമായി അവർക്ക് സംസാരിക്കാനുണ്ടാവും. കൗമുദി TVയുടെ സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയിലേക്ക് ശ്രീമതി കെ ബി വത്സലകുമാരിക്ക് സ്വാഗതം. കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അഭിമുഖം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ അഭിമുഖം പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ, കാരണം മാഡം അങ്ങനെ രാഷ്ട്രീയ രംഗത്തൊന്നും ഉള്ള ആളല്ല. പക്ഷെ കേരളത്തിലെ 44 ലക്ഷം സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ ഒരുപക്ഷെ വോട്ട് ബാങ്ക് എന്ന നിലയിൽ തന്നെ വലിയൊരു ശക്തിയാണ്. അതിനേക്കാളേറെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട 62 അല്ലെങ്കിൽ 64% സ്ത്രീകൾ അവർ കുടുംബശ്രീയിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ ഇത്തവണ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പേർ. അപ്പോൾ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ ഭരണരംഗത്ത് കൂടി വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 50% പ്രാതിനിധ്യമുള്ള സമയമാണ്. എങ്ങനെയാണ് താങ്കൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സ്ത്രീകളുടെ ഒരു കണ്ണിലൂടെ കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു കുടുംബശ്രീ സ്ത്രീകൾക്ക് വളരെയധികം ശാക്തീകരണം നൽകിയിട്ടുണ്ട്. ശാക്തീകരണം പലതരത്തിലുണ്ടല്ലോ. സാമൂഹ്യമായിട്ടുള്ള ശാക്തീകരണം, സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം, രാഷ്ട്രീയമായിട്ടുള്ള ശാക്തീകരണം. കുടുംബശ്രീയിലൂടെ അവർക്കൊരു വലിയൊരു എന്താ ഒരു റിഹേഴ്സലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് അവരുടെ ഭരണ പാടവം തെളിയിക്കാനുള്ളൊരു വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയികളായിട്ടുള്ളവരിൽ ഏതാണ്ട് 62% സ്ത്രീകൾ കുടുംബശ്രീ ശൃംഖലയിൽ നിന്നുള്ളവരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പരിശീലനമൊക്കെ ലഭിച്ചത് കുടുംബശ്രീയിൽ കൂടെ തന്നെയാണ്. അവർക്ക് കിട്ടുന്ന നിരവധി തലത്തിലുള്ള പരിശീലന പരിപാടികൾ, അവർക്ക് ശാക്തീകരണം, അതായത് പ്രത്യേകിച്ച് അറിവിലൂടെ പലതരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവുകളാണ് അവർക്ക് ലഭിക്കുന്നത് ഈ പരിശീലനത്തിലൂടെ. അങ്ങനെ ഇതവരെ ശക്തരാക്കാൻ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല CDS ഭരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലേക്കുള്ള ഭരണത്തിലുള്ള ഒരു കാൽവയ്പ്പായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. അപ്പോൾ ഇത് വളരെ ആകാംക്ഷയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി അവർ കാത്തിരിക്കുന്ന ഒരു വേളയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരുണ്ട്. UDF, LDF, BJP, സ്വതന്ത്രർ. അപ്പോൾ ഇതൊരു പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കുടുംബശ്രീയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ? കാരണം ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്നവരുണ്ടാവും. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വളരെ ചെറിയ എണ്ണം പ്രശ്നങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പൊതുവേ ഞങ്ങൾ പറയാറുണ്ട്, കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആത്യന്തികമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും രാഷ്ട്രീയം. അവരുടെ പോളിറ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരായിരിക്കാം, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോട് അനുഭാവമുള്ള വ്യക്തികളായിരിക്കാം, എങ്കിൽ പോലും കുടുംബശ്രീ എന്നുള്ള പ്രസ്ഥാനം വരുമ്പോൾ അവർ ആ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്ത്രീകളുടെ പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, ഈ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം. ഇവിടെ ജനസ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ അതിലേക്ക് നുഴഞ്ഞു കയറാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ 44 ലക്ഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു സംഘടന അതിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കടന്നു കയറാൻ ശ്രമിക്കില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. തീർച്ചയായിട്ടും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ കുടുംബശ്രീയുടെ പ്രവർത്തനം വരുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ സ്ത്രീകളുടെ ഇടയിൽ ഈ ആദിവാസി മേഖലയിൽ, അതുപോലെ തന്നെ വളരെ പിന്നോക്ക ഇതിലൊക്കെ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന 1000 കണക്കിന് സ്ത്രീകളുണ്ട്. ഒരുപക്ഷെ ആദിവാസി മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം നടത്തി അവരെ ശാക്തീകരിക്കാനായിട്ട് കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ആ തരത്തിൽ ആദിവാസികളുടെ ഇടയിലുള്ള കടന്നു ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം
പങ്കുവയ്ക്കാനുണ്ടോ? ഉണ്ട്. ആദിവാസി മേഖലയിൽ കുടുംബശ്രീ സജീവമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഈ 2 വർഷം കൊണ്ട് വളരെ സമൂലമായിട്ടുള്ള പരിവർത്തനങ്ങൾ ആദിവാസി മേഖലയിൽ, പ്രത്യേകിച്ച് അട്ടപ്പാടിയിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ശിശുമരണങ്ങളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. 1.5 കിലോ വീതമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു ജനിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 3 കിലോയിൽ താഴെയുള്ള ഒരു കുഞ്ഞും അവിടെ ജനിക്കുന്നില്ല എന്ന് മാത്രമല്ല, പല സ്ത്രീകൾക്കും ഇപ്പോൾ സിസേറിയൻ ഓപ്പറേഷനിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ അത്രമാത്രം അവർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആദിവാസി മേഖലയിൽ അവർ പണ്ടൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു പ്രത്യേക തരം കൃഷി ഉണ്ടായിരുന്നു, പഞ്ചകൃഷി എന്ന് പറയുന്നത്. അതായത് 5 തരം വിത്തുകൾ ഒരുമിച്ച് വിതറുക, എന്നിട്ട് 3ാം മാസം മുതൽ അതിൻ്റെ കൊയ്ത്ത് ആരംഭിക്കും. ചീര ഇലയാണ് ആദ്യം എടുക്കുന്നത്. അതിനുശേഷം അവര, തുവര തുടങ്ങി അങ്ങനെ വർഷം മുഴുവനും അവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയിരുന്ന ഒരു കൃഷി രീതിയായിരുന്നു അവർ അവലംബിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ചാമയില്ല, തിനയില്ല, അതൊന്നുമില്ല. പക്ഷെ അതൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കുടുംബശ്രീ വളരെയധികം അവരെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വിത്തുകൾ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, തമിഴ്നാട് അഗ്രികൾച്ചർ കാർഷിക സർവകലാശാലയിൽ നിന്നും വിത്തുകൾ സംഭരിച്ച് അവർക്ക് കൊടുത്തു. ഇന്ന് അവിടെ ചെന്ന് നോക്കുന്ന ആർക്കും വളരെ സമൃദ്ധമായിട്ടുള്ളൊരു അട്ടപ്പാടി കാണാൻ സാധിക്കും. ശിശുമരണം കുറഞ്ഞു, ശിശുമരണം ഏതാണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. കുഞ്ഞുങ്ങളുടെ ഭാരം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം 3 നേരം കിട്ടുന്നുണ്ട്. അതും വിഷരഹിതമായിട്ടുള്ള ഭക്ഷണമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അവിടെ. പക്ഷേ അവിടെ കുടുംബ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദിവാസികൾക്ക് വേണ്ടി മാത്രമാണ് അവിടെ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അയൽക്കൂട്ടങ്ങൾ, അതുപോലെ ADS, CDS, ഇതെല്ലാം ആദിവാസികളുടെ മാത്രമായിട്ടുള്ള ADS, ആദിവാസികളുടെ മാത്രമായിട്ടുള്ള CDS. ഇപ്പോൾ ഒരു ആരോപണം വരുന്നുണ്ട്, നിങ്ങൾ സമാധാനമായി താമസിച്ചിരുന്ന ഒരു പ്രദേശത്ത് വിഭാഗീയത കൊണ്ടുവരുന്നു, ആദിവാസികളെ വേർതിരിക്കുന്നു, പിന്നെ അതുപോലെ വന്തവാസികൾ അല്ലെങ്കിൽ സെറ്റിലേഴ്സിന് വേറെ രീതിയിൽ കാണുന്നു എന്നുള്ളത്. പക്ഷേ വർഷങ്ങളോളം ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയപ്പോൾ പലപ്പോഴും അതിൻ്റെ ആനുകൂല്യം ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല. ഇപ്രാവശ്യത്തെ ഇടപെടലിലൂടെ ഈ ആനുകൂല്യങ്ങളൊക്കെ ആദിവാസികൾക്ക് തന്നെ ലഭിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മാത്രമായിട്ടുള്ള അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ, അവരുടെ മാത്രമായിട്ടുള്ള ADS രൂപീകരിക്കുമ്പോൾ, അവരുടെ മാത്രമായിട്ടുള്ള CDS രൂപീകരിക്കുമ്പോൾ. ഇപ്പോൾ ഇത് രൂപീകരിച്ചപ്പോൾ കേരള സർക്കാർ തന്നെ ലക്ഷ്യം വെച്ചിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ ശാക്തീകരണവുമാണ്. ഇപ്പോൾ ഒരുപാട് മേഖലകളിലേക്ക് കുടുംബശ്രീ കടന്നു ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ജൈവ കൃഷി ഏതാണ്ട് 61,000 ഗ്രൂപ്പ് ഇതിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് കേരളത്തിൽ? ഏതാണ്ട് 3 ലക്ഷം സ്ത്രീകൾ ജൈവ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 61,000 ഗ്രൂപ്പുകളാണ് സംഘകൃഷി ഗ്രൂപ്പുകൾ, JLG ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയും. അവർ കേരളത്തിൽ ഒരു പ്രകടമായ കൃഷി രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 1, കാടും പടലും ഒക്കെ പിടിച്ചു കിടന്നിരുന്ന പ്രദേശങ്ങൾ, ദശകങ്ങളോളം കാട് പിടിച്ചു കിടന്ന പാമ്പിഴയുന്ന പറമ്പുകളൊക്കെ ഞങ്ങളുടെ സ്ത്രീകൾ മധ്യസ്ഥത വഹിച്ച്, അല്ലെങ്കിൽ പഞ്ചായത്തിനെ മധ്യസ്ഥത നിർത്തി എടുത്ത പല സ്ഥലങ്ങളുമുണ്ട്. അതൊക്കെ വൃത്തിയാക്കി, കാടും മുള്ളും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി നന്നായിട്ട് ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ജൈവ രീതിയിലുള്ള കൃഷി മാത്രമേ ഞങ്ങൾ അവലംബിക്കാറുള്ളൂ. ചാണകവും ഗോമൂത്രവും തുടങ്ങിയുള്ള പ്രകൃതിയായുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം ഡിമാൻഡുണ്ട്. ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിപണി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രാന്തപ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കാണുകയാണ്, ദിവസവും ചാണകവും ഗോമൂത്രമൊക്കെ കൊണ്ട് ഒഴിക്കുന്നവർ കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഡിമാൻഡുള്ളൊരു സാധനമാണ് ഞങ്ങളുടെ പച്ചക്കറി. അപ്പോൾ തന്നെ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 ലക്ഷം ടൺ പച്ചക്കറി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കുടുംബശ്രീയുടെ ഒരു, തീർച്ചയായിട്ടും കുടുംബശ്രീക്ക് അതിലൊരു നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ തരമില്ല. ഏത് പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ചെന്നപ്പോൾ ആൾക്കാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരുപാട് ഈ ചന്തകളുണ്ടായിരുന്നു, ഓണ പ്രമാണിച്ചുള്ള ചന്ത. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ എല്ലാ അതായത് റംസാൻ ആണെങ്കിലും വിഷു ആണെങ്കിലും സാധാരണഗതിയിൽ ഉൽപ്പന്നങ്ങൾ, മറ്റുൽപ്പന്നങ്ങളായിരുന്നു ഞങ്ങൾ വിറ്റിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഏത് തരം മേളകളിൽ പങ്കെടുത്താലും അതിൽ ഒരു ചെറിയൊരു ഭാഗം കൃഷിക്ക് കൂടെ മാറ്റിവെക്കണം എന്നുള്ളത്. അപ്പോൾ കൃഷി ഞങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള കൃഷിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഭക്ഷണം, കേരളത്തിലെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കുടുംബശ്രീ. ഇപ്പം വലിയ ഫെസ്റ്റുകളൊക്കെ നടന്നാൽ കുടുംബശ്രീയുടെ കഫേകളിൽ ഭയങ്കരമായ ജനത്തിരക്കാണ്. നാടൻ ഭക്ഷണം, അപ്പോൾ ഇപ്പൊ മലബാറിന്റെ രുചികൾ, അല്ലെങ്കിൽ മധ്യ കേരളത്തിന്റെ തിരുവിതാംകൂറിന്റെ ഒക്കെ രുചികൾ വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന അത്, അതിന്റെ ഇപ്പോൾ അതിന്റെ ഒരു ഇതെങ്ങനെയാണ് ഇപ്പോൾ
കേരളത്തിൽ എത്ര സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? കാഫേ കുടുംബശ്രീയിൽ ഏതാണ്ട് 2000-ത്തോളം സ്ത്രീകളുണ്ട്. അവർക്ക് ഞങ്ങൾ പരിശീലനം നൽകി, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പരിശീലനം നൽകി, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള ഉത്സവങ്ങളും മേളകളും വരുമ്പം ഇതിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത്, കൊല്ലത്ത്, അതുപോലെ തന്നെ മലപ്പുറത്ത്, എല്ലാ ജില്ലകളിലും, ഏതാണ്ട് എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അവിടെ പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ള സ്ത്രീകൾ വരികയും നാടൻ രുചിഭേദങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും ഞങ്ങൾ ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഈ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലായിരിക്കും. ഞങ്ങളത് അത്ര ദീർഘനാൾ നിൽക്കില്ല, കാരണം കൃത്രിമമായിട്ടുള്ള ഒന്നും ഞങ്ങളതിൽ ചേർക്കാറില്ല. അപ്പോൾ ഇത് പല ജില്ലകളിലും ഞങ്ങൾ നടത്താറുണ്ട്. അതുകൂടാതെ കഫേ കുടുംബശ്രീ ഞങ്ങൾ ഗൾഫിൽ പോയിരുന്നു, അവിടെ ദുബായിലും അബുദാബിയിലും ഇതിന് മേളകൾ സംഘടിപ്പിച്ചിരുന്നു. ഇവ സ്ഥിരമായിട്ട് അവിടെ ഒരു കഫേ കുടുംബശ്രീ വേണം എന്നുള്ളൊരു ആവശ്യം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വലിയൊരു മോഡൽ ഉണ്ടാക്കിയത് കുടുംബശ്രീയാണ്. ഇപ്പൊ അതിൽ ഇപ്പോൾ കുടുംബശ്രീ എത്രമാത്രം ഇടപെടുന്നുണ്ട്? കാരണം ചില സമയങ്ങളിലൊക്കെ നിന്നു പോവുകയും ചെയ്തു. അതെ, മാലിന്യ നിർമ്മാർജ്ജനം കുടുംബശ്രീ ഇന്നും ചെയ്യാൻ തയ്യാറാണ്, പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എവിടെ കൊണ്ട് നിക്ഷേപിക്കണം എന്നുള്ള സ്ഥലം കാണിച്ചു തരേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് കാണിച്ചു തന്നാൽ കുടുംബശ്രീ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോഴും കുടുംബശ്രീ പല തിരുവനന്തപുരം കോർപ്പറേഷൻ മൊത്തമായിട്ടില്ലെങ്കിലും ഓരോ വാർഡിലും വാർഡ് കൗൺസിലർമാരുടെ താല്പര്യം അനുസരിച്ച് പല പല വാർഡുകളിലും സ്ത്രീകൾ ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. ശരിക്കും കുടുംബശ്രീയുടെ പ്രവർത്തന ഫലമായിട്ട് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തുണ്ടാവുന്ന തുകയെ കുറിച്ച് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ വർക്ക് ഫോഴ്സിൽ നിന്നുണ്ടാവുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഞങ്ങളുടെ കണക്കുകളനുസരിച്ച് ഏതാണ്ട് 50,000-ത്തോളം സൂക്ഷ്മ സംരംഭങ്ങളുണ്ട്. അതല്ല, 50,000-ഉം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാദഗത ഞങ്ങൾക്കില്ല. ഏതാണ്ട് ഒരു 35,000-ത്തോളം സൂക്ഷ്മ സംരംഭങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. അതിൽ ഓരോ വ്യക്തിക്കും ഏതാണ്ട് ചുരുങ്ങിയത്, ശരാശരിയാണ് ഞാനീ പറയുന്നത്, പ്രതിമാസം ഒരു 6,000-7,000 രൂപ ലഭിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ 25,000 രൂപ വരെ പ്രതിമാസം കിട്ടുന്ന യൂണിറ്റുകളുണ്ട്. ചിലർക്ക് അത്രയും കിട്ടുന്നില്ല. അപ്പോൾ ശരാശരി ഒരു 6,000-7,000 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു നല്ലൊരു തുകയാണ് ഇവിടുത്തെ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ, അതായത് പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക വികസനത്തിന് വേണ്ടി കുടുംബശ്രീയുടെ സംഭാവന മഹത്തരമായിട്ടുള്ളത് ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അത് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടും വളരെ, കാരണം കാർഷിക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില സംരംഭങ്ങളുണ്ട്. അതും എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ, കാർഷിക മേഖലയും കാർഷികേതര മേഖലയും എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു 70-75,000-ത്തോളം സൂക്ഷ്മ സംരംഭങ്ങൾ കുടുംബശ്രീയിലുണ്ട്. അപ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള വികസനത്തിനും അത് സഹായിക്കും. അതുമാത്രമല്ല, ഉൽപ്പന്നങ്ങൾ ആരാണ് ഉണ്ടാക്കിയതെന്നുള്ള നാട്ടുകാർക്കറിയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരെ തന്നെ അവരെ ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഗുണമേന്മ ഉറപ്പാക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെന്നലെന്ന അരി, അതെ, തെന്നല അരി എവിടെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തെന്നല മലപ്പുറം ജില്ലയിലെ തെന്നല ഗ്രാമപഞ്ചായത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവര് തവിട് കളയാതെയാണ് ഒരു നല്ലൊരു ശതമാനം അരി നെല്ല് അരിയാക്കി മാറ്റുന്നത്. അതിന് നല്ല ഡിമാൻഡാണ് ഉള്ളത്. പിന്നെ പല ആൾക്കാരും, തിരുവനന്തപുരത്തുള്ള ആൾക്കാർ വരെ തെന്നലയിൽ നിന്ന് അരി വാങ്ങിക്കാറുണ്ട്. പലരും ഇപ്പം ബ്രാൻഡ് ചെയ്യാൻ പോവാണ് തെന്നല അരി. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ഖ്യാതി കേരളത്തിന് പുറത്തും പോകാൻ സാധ്യതയുണ്ട്. ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ തെന്നല മാത്രം വിചാരിച്ചാൽ പോരാ. തെന്നലയുടെ തൊട്ടടുത്തുള്ള ആലങ്ങോട് എന്ന് പറയുന്ന പഞ്ചായത്തിലും ഇതുപോലെ തന്നെ അരി ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ കൂടുതൽ പഞ്ചായത്തിലേക്ക് വ്യാപിപ്പിക്കും. കാരണം ഇതൊരു ഉത്തേജനമാണ് പല സ്ത്രീകൾക്കും. തെന്നലയെ പറ്റി സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങൾ മാത്രമല്ല, ഇതൊരു വലിയൊരു പ്രചോദനമായിട്ട് അവിടുത്തെ മധ്യവർഗത്തിലുള്ള സ്ത്രീകൾ പോലും ചെളിയിലിറങ്ങി നേരിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കാരണം കൃഷി വളരെ ആദായകരമല്ല എന്നുള്ളൊരു പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ കൃഷി വളരെ ആദായകരമാണ്. ഞങ്ങളുടെ ഒരുപാട് ഗ്രൂപ്പിലെ സ്ത്രീകൾക്കത് അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൃഷിയിലൂടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതലായിട്ട് 44 ലക്ഷമായി എന്ന് പറഞ്ഞു, ഇനിയും കൂടുതലായിട്ട് സ്ത്രീകളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. കാരണം 100% ഉൾപ്പെടുത്തൽ എന്നുള്ള പദ്ധതി പ്രകാരം ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷെ എങ്കിലും ചില മേഖലകളിൽ, അതായത് പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ, അതുപോലെ തന്നെ ആദിവാസി മേഖലകൾ, വളരെ ഉൾനാടൻ പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലുള്ളവർ, അവരൊന്നും കുടുംബശ്രീയിൽ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഒരു ഇതൊരു കോൺസ്റ്റന്റ് പ്രോസസ്സാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ആൾക്കാരെ കുടുംബശ്രീയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അർഹരായിട്ടുള്ള എല്ലാ വ്യക്തികളും കുടുംബശ്രീയിൽ ചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ഏതാനും നാൾ മുമ്പ് നിശാഗന്ധിയിൽ നടന്നൊരു പരിപാടിയിൽ ഒരു ആദിവാസി നേതാവിനെ, വനിതാ നേതാവിനെ വേദിയിലേക്ക് വിളിച്ചു കയറ്റുണ്ടായി, വലിയ കൈയടിയോടെയാണ്. ഇടമലക്കുടിയിലെ
അവിടെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഇടമലക്കുടിയിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? ഇടമലക്കുടിയിൽ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അയൽക്കൂട്ടം രൂപീകരിച്ചു കഴിഞ്ഞ ശേഷം മാത്രമാണ് അവരുടെ വാരാന്ത്യ യോഗം നടക്കുന്നതും അവരുടെ സമ്പാദ്യം അവർ വെക്കുന്നതും അതിൽ നിന്നും കൊച്ചു കൊച്ചു സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങുന്നതൊക്കെ അതിനുശേഷമാണ്. അപ്പോൾ അവിടെ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്, അവർക്കുള്ള പരിശീലനങ്ങൾ ആരംഭിച്ചു, അവർക്കുള്ള ചെറിയ സൂക്ഷ്മ സംരംഭങ്ങളും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അത് വളരെ അടുത്ത കാലത്താണ് ശക്തി പ്രാപിച്ചു വന്നത്. അപ്പോൾ ഇനി അത് കുറെ കൂടെ കഴിയുമ്പോൾ വളരെ വളരെ ശക്തി പ്രാപിച്ചു വരും. സാധാരണ എന്താ മുഖ്യധാരയിലുള്ള അയൽക്കൂട്ടങ്ങളോടൊപ്പം തന്നെ കിടപിടിക്കാനും സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സൗരോർജ്ജത്തിൻ്റെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിൻ്റെ സോളാർ പാനൽസ് എല്ലാം 18 കിലോമീറ്ററും ഈ സ്ത്രീകൾ തന്നെയാണ് തലച്ചുമടായി എടുത്തുകൊണ്ടുവന്ന് അവിടെ അവരുടെ ഊരുകളിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഈ മോഡല് ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ്. 7 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, കുടുംബശ്രീയുടെ സപ്പോർട്ട് തേടുന്നുണ്ട്. അതുപോലെ നിർഭയയുടെ ഒരു പാർട്ണർ ആണ് കുടുംബശ്രീ. എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുടുംബശ്രീയെ കുറിച്ച് വരുന്ന പ്രതികരണങ്ങൾ എന്താണ്? കുടുംബശ്രീയാണ് സത്യം പറഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ കുടുംബശ്രീയും അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെയും മോഡൽ മാതൃക എടുത്തിട്ടാണ് ദേശീയ ഉപജീവന മിഷൻ അവർ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് കുടുംബശ്രീയെ NRO ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ അന്യ സംസ്ഥാനങ്ങൾക്ക്, ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് കുടുംബശ്രീയിലെ ഉദ്യോഗസ്ഥർ അതുപോലെ കുടുംബശ്രീ ശൃംഖലയിലെ ചേച്ചിമാരും കൂടെ ചെന്ന് അവർക്ക് നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസസ് അവിടെയും നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. ഒന്ന് PRI CBO കൺവേർജൻസ്, അതായത് കുടുംബശ്രീ ശൃംഖല പോലെയുള്ള ശൃംഖലയും അതുപോലെ അവിടുത്തെ പഞ്ചായത്തുകളുമായിട്ടുള്ള ബന്ധം അത് കുറെ കൂടെ ഊട്ടി ഉറപ്പിക്കാനും അവ തമ്മിലുള്ള സംയോജനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ദൗത്യം. രണ്ടാമത്തേത് സൂക്ഷ്മ സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ രണ്ട് മേഖലയിലാണ് കുടുംബശ്രീ അന്യ സംസ്ഥാനങ്ങൾക്ക് പ്രധാനമായിട്ടും സഹായം ഇപ്പോൾ നൽകി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ശാക്തീകരണം ഒക്കെ പറയുമ്പോൾ തന്നെ കേരളത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് വളരെ ഇന്നറായിട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ സ്ത്രീകൾ ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്കൊക്കെ കാരണം ഇതാവുന്നുണ്ട്. അങ്ങനെയുള്ള ഇതിൽ കുടുംബശ്രീ ഇടപെടാറുണ്ടോ? ഉണ്ട്. കുടുംബശ്രീക്ക് പിന്നെ ഒന്ന് നിർഭയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീ പലതരം പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ സ്നേഹിത എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റേ ഹോം കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ട്. 6 ജില്ലകളിലായി. അപ്പോൾ പീഡനം അനുഭവിച്ചു വരുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും താൽക്കാലികമായിട്ടൊരു വാസകേന്ദ്രം കുടുംബശ്രീ നൽകുന്നുണ്ട്. അതിനുശേഷം അവർക്ക് അതും കഴിഞ്ഞ് താമസിക്കണം എന്നുണ്ടെങ്കിൽ അക്രഡിറ്റഡ് സേഫ് ഹോംസ് എന്നുള്ളൊരു പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വീടുകളിലേക്ക്, സുരക്ഷിതമായ വീടുകളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുകയും ഒരു 6-7 മാസത്തെ വാസം ആവശ്യമാണെങ്കിൽ അവർക്ക് ആവശ്യമായ ചെറിയ രീതിയിലുള്ള സ്കിൽ പ്രാവീണ്യം നൽകാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുകയും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ജെൻഡർ കോർണേഴ്സ് ഉണ്ട് എല്ലാ CDSലും. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ഇടം, അതായത് ശാന്തമായിട്ട് മറ്റ് ഇടപെടലുകളൊന്നുമില്ലാതെ തന്നെ അവരുടെ പ്രശ്നം പറയാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു ഇടമാണ് ഈ ജെൻഡർ കോർണർ എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ ആർക്ക് വേണമെങ്കിലും അവരുടെ പ്രശ്നം അതിൻ്റെ അകത്ത് എഴുതിയിടാം. അത് ആഴ്ചയിൽ ഒരിക്കൽ തുറന്നു നോക്കി അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാറുണ്ട്. ഈ സ്നേഹിത എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റേ ഹോമിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അവർ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വേണമെങ്കിൽ ലോയർ എടുത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഡോക്ടർ എടുത്ത് കൊണ്ടുപോകുക, മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക, എവിടെ എവിടെയൊക്കെയാണോ സേവനം ആവശ്യം അതൊക്കെ ഇവർ മധ്യവർത്തികളായി നിന്നുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീ പലതരം പരിശീലനങ്ങൾ കൂടെ സ്ത്രീകൾക്ക് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്റർപ്രണർഷിപ്പ് വളർത്താവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇപ്പം പലതരം സൂക്ഷ്മ സംരംഭങ്ങളുണ്ട്. സൂക്ഷ്മ സംരംഭം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഒരു 3-4 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയിട്ടാണ് അവർ സൂക്ഷ്മ സംരംഭം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. PGOT ജനറൽ ഓറിയൻറ്റേഷൻ, PGOറിയൻറ്റേഷൻ ട്രെയിനിങ്, പിന്നെ അത് കഴിഞ്ഞ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, പിന്നെ അത് കഴിഞ്ഞ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ 5 തരത്തിലുള്ള പരിശീലനങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ 2-3 തരം പരിശീലനങ്ങൾ കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഏതിലേക്കാണ് താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്നും അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത ശേഷം അവർക്ക് ബാങ്ക് വായ്പ ഞങ്ങൾ സഹായിച്ചു കൊടുക്കും. ബാങ്കുമായി ലിങ്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ കുടുംബശ്രീയുടെ സബ്സിഡി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഞങ്ങൾ MEC എന്നുള്ള സമ്പ്രദായമുണ്ട്, മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻസ്. അവരിവർക്ക് ആവശ്യമായിട്ടുള്ള സഹായഹസ്തം ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ബാങ്കുകളിൽ നിന്നൊക്കെ അങ്ങനെ എത്ര കോടി രൂപയുടെ ലോൺ ഇവർക്ക് ലഭ്യമായിട്ടുണ്ടാവും? ഇവർക്ക് ഒരു 3 ലക്ഷം വരെ, ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓരോ ചില യൂണിറ്റിൽ എത്ര കോടികൾ അങ്ങനെ വലിയ കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും?
ഇല്ല ഇൻഡിവിജ്വലി വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. ഓരോ സി ഡി എസും അവരുടെ നേതൃത്വത്തിൽ അവർ സൂക്ഷ്മ ശബ്ദങ്ങൾ രൂപീകരിക്കും. അത് ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് തന്നെ ആകണമെന്നില്ല. പല പല അയൽക്കൂട്ടത്തിലുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് സൂക്ഷ്മ ശബ്ദം തുടങ്ങുന്നത്. വേണ്ടി വന്നാൽ ഒരു അയൽക്കൂട്ടത്തിൽ ഇപ്പം നാല് പേരുണ്ടെങ്കിൽ നാലോ അഞ്ചോ പേർക്ക് ഒരേ തരത്തിലുള്ള ഒരു യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, അതിനും പ്രശ്നമില്ല. അപ്പം അങ്ങനെയുള്ള ബാങ്ക് ലിങ്കേജ് ബാങ്കുകാരുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് ചേർന്ന് അവർ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ 10 വർഷം കൊണ്ട് ഇവിടുത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, ശാക്തീകരണം ഉണ്ടാക്കുക എന്നാണ് ഗവൺമെന്റ് ഇത് ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആദ്യം കണ്ടിരുന്ന ലക്ഷ്യം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം പരമദരിദ്രർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതാണ്ട് 130,000 ആൾക്കാർക്ക് ആശ്രയ എന്നുള്ള പദ്ധതിയിന് കീഴിൽ സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന സഹായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണമാണ്. പശ്ചാത്തല സൗകര്യമെല്ലാം പഞ്ചായത്തുകൾ ഒരുക്കി കൊടുക്കും, അതായത് വീട്, വൈദ്യുതി, ശുചീകരണ, ശൗചാലയമെല്ലാം. പക്ഷേ ഭക്ഷണം, മരുന്ന്, കമ്പിളി, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം കുടുംബശ്രീയാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ 130,000 ആൾക്കാർ, 30,000 കുടുംബങ്ങളെ കുടുംബശ്രീ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും വിട്ടുപോയിട്ടുള്ള ആൾക്കാർ കാണാം. പക്ഷേ ഒരു കാര്യം വളരെ തറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, ഇന്ന് ഈ ആശ്രയ ബെനിഫിഷ്യറീസ് അതുപോലെ വിട്ടുപോയിട്ടുള്ള ഒന്നോ കുറേ ഏരിയാസ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇന്നും പലരും, ഇന്ന് ആരും തന്നെ പട്ടിണിക്ക് പോകുന്നില്ല, ഉറങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പണ്ട് പട്ടിണിയുള്ള എത്രയോ കുടുംബങ്ങളുണ്ടായിരുന്നു, ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റം വന്നിരിക്കുന്നു. പട്ടിണി കിടക്കേണ്ട ഗതികേടുന്ന വളരെ വളരെ ചുരുക്കം ആൾക്കാർക്ക്, വളരെ വിദൂരസ്ഥിതങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ കുടുംബശ്രീയുടെ അംഗമല്ലാത്ത കേസുകളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ മാറിയെന്ന് തന്നെ പറയാം. പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ നിർവചനം കുടുംബശ്രീ നൽകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർവചനമാണ്. വെറും സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യമല്ല കുടുംബശ്രീ ദാരിദ്ര്യം എന്ന് പറയുന്നത്. എവിടെയൊക്കെ റൈറ്റ്സ്, അവകാശങ്ങൾ മനുഷ്യന് നേടാൻ സാധിക്കുന്നില്ലയോ അവിടെയൊക്കെ ദാരിദ്ര്യമുണ്ട് എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഒരു നിർവചനം. അപ്പോൾ ദാരിദ്ര്യത്തെ പുനർനിർവചിച്ചിട്ടുണ്ട് കുടുംബശ്രീ. ഇപ്പം ആദിവാസി മേഖല പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന മേഖലയാണ് തോട്ടം തൊഴിലാളികളുടെ മേഖല. ഇപ്പോൾ മൂന്നാറിലൊക്കെ തോട്ടം തൊഴിലാളി സ്ത്രീകളാണ് രംഗത്ത് വന്ന് ഇപ്പോൾ വലിയ കേരളത്തിൽ തന്നെ വലിയ ചരിത്രം എഴുതിയത് സ്ത്രീകളാണ്. ആ ഭാഗത്തൊക്കെ നിങ്ങളുടെ പ്രവർത്തനം, കുടുംബശ്രീയുടെ പ്രവർത്തനം ഉണ്ട്. അതിലെ മിക്കവാറും എല്ലാവരും കണ്ട സ്ത്രീകളിലെ മിക്കവാറും എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടയ്ക്ക് ഒരു ചെറിയൊരു വിവാദങ്ങളൊക്കെ വന്നിരുന്നു, കുടുംബശ്രീക്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ള രീതിയിൽ ചില ഇത് വന്നു. അതിനെ പക്ഷെ അതിന് വളരെ വ്യത്യസ്തമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. പക്ഷെ എന്നാൽ പോലും ചില കോർണറുകളിൽ നിന്ന് ഇതിന് രാഷ്ട്രീയമുണ്ട്, വേറെ പ്രസ്ഥാനങ്ങൾ ഇതിന് ബദലായിട്ട് രൂപീകരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഇല്ലാതായോ? ഇപ്പൊ കുടുംബശ്രീയിൽ അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കില്ല. രാഷ്ട്രീയം കാണും, ഓരോ വ്യക്തിക്കും കാണും, രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ അഫിലിയേഷൻ കാണും. പക്ഷെ കുടുംബശ്രീയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവരുടെയും രാഷ്ട്രീയം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും മാത്രമാണ്. സ്ത്രീകൾക്ക് അത് താല്പര്യമുള്ളതായിരിക്കും, പക്ഷെ പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇലക്ഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബശ്രീയെ സ്വാധീനിക്കണമെന്നുണ്ടാവുമല്ലോ. മോഹം കാണുമായിരിക്കും, അത് തീർച്ചയാണ്. പക്ഷേ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പല കേസുകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന വാചകം പോലും കേൾക്കാതെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് സ്ത്രീകൾക്ക് ആ ഗ്രൂപ്പിലെ 20 പേർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യം ഏതാണോ അങ്ങനെ വോട്ട് ചെയ്തിട്ടുള്ള, അതായത് അഭിപ്രായ പ്രകടനം നടത്തി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ 7 സംസ്ഥാനങ്ങളിൽ നമ്മളെ സപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ മേഖലകളിലാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പിന്തുണ മറ്റ് സംസ്ഥാനങ്ങൾ തേടിയിട്ടുള്ളത്? അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂക്ഷ്മ സംരംഭങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ പഞ്ചായത്തുമായിട്ടുള്ള സംയോജനത്തിലാണ്. ഇപ്പോൾ അവർ മൂന്നാമത് ഈ ആശ്രയ ബഡ്സ്, ബഡ്സ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളാണ് അത്. അതുപോലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് 18 വയസ്സിന് മേൽ പ്രായമുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളുടെ സ്ഥാപനം കുടുംബശ്രീയിൽ ഒരുപാടുണ്ട്. 59 ഇപ്പോൾ 62 സ്കൂളുകളായി, 62 ബഡ് സ്കൂളുകളുണ്ട്. പിന്നെ ആശ്രയ പ്രോജക്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1.3 ലക്ഷം കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സംവിധാനം അവിടേക്കും പതുക്കെ പതുക്കെ പ്രചരിപ്പിക്കാൻ ആവശ്യം, കാരണം അവരിവിടെ വന്ന് കണ്ടു, കണ്ട ശേഷം അവർക്കും ഇതിൽ താല്പര്യം തോന്നിയിട്ട് അതിലേക്കും കൂടെ ഇപ്പോൾ കുടുംബശ്രീ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് പോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് നിന്ന് 2 രാജ്യങ്ങൾ ആഫ്രിക്കയിലെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയും എത്യോപ്യയും കുടുംബശ്രീയുടെ സഹായം തേടിയെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വളരെ അഭിമാനകരമായ നേട്ടമാണ്. എന്തൊക്കെ സഹായമാണ് നമ്മൾ എത്യോപ്യയിലും
ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഞങ്ങൾ ഒരു സ്കോപ്പിംഗ് സ്റ്റഡി നടത്തും. അതായത് എന്തൊക്കെ സ്ഥാപനങ്ങൾ അവിടെയുണ്ട്, അവരുടെ ലാൻഡ് യൂസ് പാറ്റേൺ എങ്ങനെയാണ്, അവിടുത്തെ കൃഷിരീതികൾ എങ്ങനെയാണ്, അവിടുത്തെ സാമൂഹ്യ ഘടന എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുടുംബശ്രീയുടെ കാര്യങ്ങൾ അതേപടി എടുത്ത് അങ്ങോട്ട് പകർത്താൻ പറ്റില്ല. ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷം അവരുടെ ആഗ്രഹം അനുസരിച്ച് കുടുംബശ്രീയിലെ നല്ല കാര്യങ്ങൾ വേണ്ടി വന്നാൽ ഭേദഗതികളോടുകൂടി മാത്രമേ അവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അവിടെ ചെന്ന് പഠനം നടത്തിയ ശേഷമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ എത്യോപ്യയിൽ നിന്ന് ആരാണ് ഇങ്ങനെ ഒരു നമ്മൾ ബന്ധപ്പെട്ടത്? കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടക്കുന്നുണ്ടെന്നും ഇതിന് വിജയത്തെ കുറിച്ച് എത്യോപ്യ പോലൊരു രാജ്യത്ത് അത് എത്തിച്ചിട്ടുള്ള ഒരു ലിങ്ക് എങ്ങനെയായിരുന്നു? എത്യോപ്യയിൽ ഡെലിഗേഷൻ ഭാരതത്തിലേക്ക് വന്നു. വന്നപ്പോൾ അവർ പല സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു. ആ കൂട്ടത്തിൽ കേരളവും സന്ദർശിച്ചു. സന്ദർശിച്ചപ്പോൾ അവർ കുടുംബശ്രീ കണ്ടു. കുടുംബശ്രീയിലെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ കുടുംബശ്രീയോട് ആവശ്യപ്പെട്ടത് ഇതുപോലെയുള്ള ഒരു പദ്ധതി ഞങ്ങൾക്കും അവിടെ സഹായിച്ച് തരണം എന്നുള്ളൊരു അഭ്യർത്ഥന അവിടെ നിന്ന് വന്നത്. അപ്പോൾ അതിന് സൗത്ത് ആഫ്രിക്കയും ഇതേ ആവശ്യം ഉന്നയിച്ചതായിട്ട് പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയും ഇതേ തന്നെ ആശയം. അവിടുത്തെ ഫ്രീ സ്റ്റേറ്റ് പ്രോവിൻസ് എന്ന് പറയുന്ന സംസ്ഥാനം, അതിൻ്റെ പ്രീമിയർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മൂന്ന് മന്ത്രിമാരും കുറേ കൃഷിക്കാരും കുറേ വ്യവസായികളും ഒക്കെ കുടുംബശ്രീ വന്ന് കണ്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരും വളരെ അടിയന്തരമായിട്ട് കുടുംബശ്രീ പോലുള്ള സംവിധാനം ദക്ഷിണാഫ്രിക്കയിലും സഹായിച്ചു കൊടുക്കണമെന്ന് അവർ ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ ഇത്രയും കാര്യങ്ങൾ 44 ലക്ഷം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നു, ഇതിന് വേണ്ടത്ര ഒരു അംഗീകാരം കേരള സമൂഹത്തിൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്? മീഡിയ മാധ്യമങ്ങളിൽ അതിന് വേണ്ടത്ര പ്രചാരണം വരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്? സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴാണ് ആൾക്കാർ കുടുംബശ്രീയെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അതുമാത്രമല്ല, പല വകുപ്പുകളും അവരുടെ പ്രവർത്തനം നടത്താൻ കുടുംബശ്രീയെ ആശ്രയിക്കാറുണ്ട്. കാരണം ഇത്രയും വലിയൊരു ശൃംഖല നെറ്റ്വർക്ക് വേറെ ഒരു വകുപ്പിനും ഇല്ല. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയെ ആശ്രയിക്കാറുണ്ട്. പിന്നെ മാധ്യമങ്ങളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഏത് മാധ്യമം എടുത്തു നോക്കിയാലും നമ്മൾ കാണുന്ന പല പല വാർത്തകളും നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. അപ്പം യഥാർത്ഥ വികസനം നടക്കുന്ന ആ വാർത്തകളെപ്പറ്റിയൊക്കെ വളരെ കുറച്ച് സ്പേസ് മാത്രമേ തരാറുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്പേസ് വളരെ വളരെ പരിമിതമാണ്. അത് കൂടുതൽ കൂടുതൽ നിങ്ങളെപ്പോലുള്ള കൂടുതൽ കൂടുതൽ ചാനലുകൾ ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ചാനൽ എന്നുള്ളൊരു സങ്കല്പം കുടുംബശ്രീയിൽ ഉയർന്നു വരുന്നതായിട്ട് കേൾക്കുന്നു. അതെ, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അതൊരു മോഹമാണ്, ഒരു സ്വപ്നമാണ്. അത് എന്തെങ്കിലും സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ നന്നായി എഴുതുന്ന അനുഭവങ്ങൾ, ഇവരുടെ ഈ സ്ത്രീകളുടെ അനുഭവങ്ങൾ എഴുതുന്നതിന്റെ ഒരു കൂട്ടായ്മ പുസ്തകയാത്ര എന്ന പേരിൽ, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? പുസ്തകയാത്ര 2.5 ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ അനുഭവം, എഴുതാൻ താല്പര്യമുള്ള കഴിവുള്ള എല്ലാ വ്യക്തികളും അവരുടെ അനുഭവം എഴുതി. അനുഭവം എന്ന് പറയുമ്പോൾ കുടുംബശ്രീയിൽ ചേർന്ന ശേഷമുണ്ടായ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അതൊരു ജൂറി ഇരുന്ന്, അതായത് അധ്യാപകർ, റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ്, പിന്നെ പത്രപ്രവർത്തകർ തുടങ്ങിയുള്ള ആൾക്കാരെല്ലാം ചേർന്നൊരു ജൂറി ഉണ്ടാക്കി. അതിൽ നിന്നും തിരഞ്ഞെടുത്ത കൃതികൾ, അത് കവിതകളുണ്ടായിരുന്നിട്ടുണ്ട്, ചെറിയ ലേഖനങ്ങളുണ്ടായിട്ടുണ്ട്, എസ്സേസ്, പിന്നെ കഥ, അങ്ങനെ പലതരത്തിലാണ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും അവർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് CDS തലത്തിൽ കൊണ്ടുവരികയും അങ്ങനെ CDSൽ ഏറ്റവും നല്ല ലേഖനങ്ങളെല്ലാം കൂടെ ശേഖരിച്ച് 1072 CDS ഉണ്ട്. ഈ 1072 പുസ്തകങ്ങൾ ഞങ്ങൾ പ്രകാശനം ചെയ്തു. അത് ഒരു വലിയ സംഗമമായിട്ട് വടക്കു നിന്നും തെക്കു നിന്നും വന്നൊരു മീറ്റിംഗ് ചേർന്ന് അത് അവർ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. മാഡത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ 3 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ വളരെ ഒരു പക്ഷെ അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഒരു പക്ഷെ വേദന തോന്നുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടോ, അതിൽ എന്തെങ്കിലും അങ്ങനെ എടുത്തു പറയാവുന്ന അനുഭവങ്ങൾ? എനിക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വരികയാണ്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയങ്ങളിലൊന്നായതുകൊണ്ടാണ്. ഞാൻ ബിന്ദു സത്യൻ്റെ കഥ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവർ തൃശ്ശൂർ ജില്ലയിലെ ഒരു സാധാരണ കുടുംബശ്രീ അംഗമാണ്. വിവാഹം ചെയ്തു കൊണ്ടുവന്ന് അയൽക്കൂട്ടത്തിൽ ചേർന്നു. പ്രതിവാരത്തിൽ അവർ ഈ 10 രൂപ വെച്ച് വെക്കണമായിരുന്നു അവരുടെ സമ്പാദ്യം. അത് വെക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് 3 ആഴ്ച തുടർച്ചയായിട്ട് 10 രൂപ കടം വാങ്ങിയാണ് അവർ നിക്ഷേപം ഇട്ടത്. ഇന്ന് അവർക്കും അവരുടെ അയൽക്കൂട്ട JLG ആ ഗ്രൂപ്പിന്, സംഘകൃഷി ഗ്രൂപ്പിലെ എല്ലാവർക്കും വാഹനമായി, 2 നില കെട്ടിടമായി, 2, 3, 4 പവൻ വീതം സ്വർണമായി. എന്ന് മാത്രമല്ല, ഈ ബിന്ദു സത്യൻ 22 ഏക്കർ സ്ഥലം സ്വന്തമായി വാങ്ങിച്ചു. 22 ഏക്കർ സ്ഥലം സ്വന്തം, തൃശ്ശൂർ ജില്ലയിൽ തന്നെ.
അപ്പോ കൃഷി ആദായകരമല്ല എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ബിന്ദു സത്യനെ പോലെ കൃഷിയിലൂടെ മാത്രം. എന്തൊക്കെ കൃഷിയാണ് അവർ ചെയ്യുന്നത്? അവർ പ്രധാനമായിട്ട് നെല്ലുണ്ട്, പിന്നെ പച്ചക്കറിയുണ്ട്, കപ്പയുണ്ട്, വാഴയുണ്ട്, എല്ലാം ഉണ്ട്. അവർ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അവർക്ക് 22 ഏക്കർ സ്വന്തമാക്കാൻ സാധിച്ചു. എത്ര വർഷത്തിനുള്ളിൽ? ഒരു 6-7 വർഷത്തിനുള്ളിലാണ്. 7 വർഷത്തിനുള്ളിൽ 22 ഏക്കർ സ്ഥലം അതുപോലെയുള്ള വേറെ അനുഭവം ഒരുപാടുണ്ട്. പിന്നെ കൃഷിയിലെ തെന്നലയിലെ ജാസ്മിൻ ഇതുപോലെ തന്നെ വളരെ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളായിരുന്നു. 4 പിള്ളേരുള്ളൊരു കുടുംബമാണ്. ആ കുട്ടി അയൽക്കൂട്ടത്തിൽ ആരോ ഇങ്ങനെ സ്ത്രീകളുടെ പൈസ എല്ലാം ശേഖരിച്ചു വെച്ച് അവരെ പറ്റിച്ചു. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയതാണ് ഇവർ. അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ആ നേതൃത്വ പാഠവും കണ്ടിട്ട് അവരെ അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡൻ്റാക്കി, പിന്നെ അവർ ADSൽ വന്നു, പിന്നെ CDSൻ്റെ ചെയർപേഴ്സനായി. ഇന്ന് അവർ ചെയ്യുന്ന മാതൃകാപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അവർ സ്വന്തം അധ്വാനം കൊണ്ട് നടന്ന് ഓരോ വീടുകളിൽ നിന്ന് നടന്ന് പണം ശേഖരിച്ച് ഒരു ബഡ് സ്കൂൾ ആരംഭിച്ചു. ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് 47 JLGകൾ നെൽകൃഷിക്ക് വേണ്ടി മാത്രമുണ്ട്. അത് 1660 മെട്രിക് ടണ്ണാണ് അവർ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു CDSൽ മാത്രം 1230 ഏക്കർ അവർ കൃഷി ചെയ്തു. ഓരോ ഏക്കറിൽ നിന്നും അവരുടെ കണക്ക് പ്രകാരം, അവരുടെ കണക്ക് പുസ്തകം നോക്കുമ്പോൾ, ഓരോ ഏക്കറിൽ നിന്നും ലാഭം 26,000 രൂപ കിട്ടും. അപ്പം നല്ല വരുമാനമാണ് ഈ 47 ഈ JLGകളെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും വളരെ ജൈവമായിട്ടുള്ള രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബീന മഹേശനുണ്ട് എറണാകുളം ജില്ലയിലെ. അവർ യഥാർത്ഥത്തിൽ ഒരു പശുവിൻ്റെ ലോൺ കിട്ടുമെന്ന് കരുതി ഒരു യോഗത്തിന് പോയതാണ്. ചെന്നപ്പോൾ അവിടെ അയൽക്കൂട്ടങ്ങളെ പറ്റിയുള്ള സംഭാഷണമാണ് നടക്കുന്നത്. അങ്ങനെ അവരെ പശു കിട്ടുന്നതിന് പകരം അവരെ അയൽക്കൂട്ടത്തിൽ ഒരു അംഗമാക്കി. അവസാനം അവർ അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറിയായി, പിന്നെ ADSൻ്റെ സെക്രട്ടറിയായി, പിന്നെ അവർ CDSലേക്ക് വന്നു, CDSൻ്റെ സെക്രട്ടറിയായി. പിന്നെ അവരുടെ കഴിവ് കൊണ്ടും അവരുടെ നേതൃത്വ പാഠവും എല്ലാം കൊണ്ട് അവരൊരു റിസോഴ്സ് പേഴ്സണായി ആശ്രയയുടെ. അത് കണ്ട് മെൻറ്റർ കോർ ഗ്രൂപ്പിലെ അംഗമായി ഇന്ന് അവർ ഈ 6 സംസ്ഥാനങ്ങളിലുള്ള MEC മാർക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ത്രീയായിട്ട് മാറുകയും 5-6 ഭാഷകൾ അവർ സ്വായത്തമാക്കുകയും ചെയ്തു. അവർ ഈ ശക്തീകരിക്കപ്പെട്ടു. സ്ത്രീയാണ്. അവരുടെ മകൻ MBA കഴിഞ്ഞിട്ട് ITCയിലെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. മകള് ഗ്രാജുവേറ്റും ആയി. ഇതൊക്കെ ശാക്തീകരണത്തിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. സാധാരണ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു പുരുഷന് വിദ്യാഭ്യാസം കൊടുത്താൽ അയാൾക്ക് ഗുണം, ഒരു സ്ത്രീക്ക് കൊടുത്താൽ ഒരു കുടുംബത്തിനാണ് അതിൻ്റെ കിട്ടുന്നത്. ആ തരത്തിലുള്ള ഒരു ഇത് ഈ കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബശ്രീയിലെ പല പല സ്ത്രീകളുടെ കഥകളൊക്കെ കേൾക്കുകയാണെങ്കിൽ, വായിച്ചു നോക്കുകയാണെങ്കിൽ, പുരുഷന്മാർ പലരും മദ്യപിച്ച് നടക്കുന്ന ഒരുപാട് പേര്, എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് പുരുഷന്മാർ കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധവും ഏറ്റെടുക്കാതെ മദ്യപിച്ച് സ്ത്രീകൾ കൊണ്ടുവരുന്ന പണം പോലും നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത, അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ ചെന്നുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരൊക്കെ കുടുംബശ്രീ അവരെ കൈപിടിച്ച് കരകയറ്റുകയും ഇന്ന് സമൂഹത്തിലെ നേതൃത്വ നിരയിൽ അവർ വരികയും ചെയ്തിട്ടുണ്ട്. പലരും CDS ചെയർപേഴ്സണായിട്ടുണ്ട്, ചിലർ CDS പഞ്ചായത്തിൻ്റെ പ്രസിഡൻസ് ആയിട്ടുണ്ട്. ഇതൊക്കെ കുടുംബശ്രീയിൽ കൂടെ കിട്ടിയിട്ടുള്ള പരിശീലനവും അതിൽ കൂടെ ലഭിച്ചിട്ടുള്ള അറിവിൽ കൂടെ മാത്രമാണ് അവർക്ക് ഈ ഒരു നേതൃത്വ നിരയിലേക്ക് അവർക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. മാഡത്തെ സംബന്ധിച്ചിടത്തോളം 10-25 വർഷം സിവിൽ സർവീസിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. അതിനു മുമ്പ് എനിക്ക് വന്ന് അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ 3 വർഷമായിട്ട് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ നോക്കുമ്പോൾ ഇതിലേത് പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും ഒരു ജീവിതത്തിൽ സംതൃപ്തി നൽകുന്നത്? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു 3 പോസ്റ്റിങ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തന്നെ എല്ലാം കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത്, 1 സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ 3 വർഷം. അനാഥശാലകളും അശരണരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബാലനീതി നിയമം നടപ്പിലാക്കേണ്ടത് ഞങ്ങളായിരുന്നു. അതൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം തന്ന അവസരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോഴും ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ കമ്മീഷനോടൊപ്പം എനിക്കും സാധിച്ചിട്ടുണ്ട്, അവരോടൊപ്പം നിന്ന് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളേറെ സന്തോഷം തരുന്നതാണ് കുടുംബശ്രീയിലെ ഈ 3 വർഷത്തെ എൻ്റെ കുടുംബശ്രീയിലെ പ്രവർത്തനം. അമേരിക്കയിലായിരുന്നത് അതിനു മുമ്പുള്ള സമയത്ത്. അതെ അതെ. അമേരിക്കയിലെ ജീവിതവും ഇതും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യും? അജഗജാന്തരം. അജഗജാന്തരം. ഇവിടെയുള്ള സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത്, ആ സോഷ്യൽ ക്യാപിറ്റൽ അവിടെ ലഭ്യമല്ല. അവിടെ ഓരോരുത്തർക്കും സമയമില്ല, അവർ ഓരോരുത്തരും ഓരോ നിമിഷവും ഡോളർ കണക്കിലാണ് പരിഗണിക്കുന്നത്. അവിടെ ഇവിടെ കാണുന്ന നമ്മുടെ കുടുംബശ്രീയിൽ കാണുന്ന ആ സോഷ്യൽ ക്യാപിറ്റൽ, ആ സാമൂഹ്യ മൂലധനം അവിടെ കണ്ടെത്താൻ വളരെ വിഷമമാണ്.
ഇവിടെ സ്ത്രീകൾ അവർക്ക് വളരെ പരിമിതമായിട്ടുള്ള വരുമാനമേ ഉള്ളെങ്കിലും ആ പരിമിതമായ വരുമാനം ഉപയോഗിച്ച് അവരെക്കാൾ കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു കൊടുക്കാറ്. ഒരുപാട് അയൽക്കൂട്ടങ്ങളിൽ ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം, രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന് സ്നേഹനിധി എന്ന് പറയുന്നത്, അവർ തന്നെ പൈസ ഇട്ട് പൈസ സ്വരൂപിച്ച് ആശ്രയ കോഴിക്കോട് ഉദാഹരണമായിട്ട് 42 വീടുകൾക്ക് വേണ്ടിയുള്ള പൈസ അവർ സമാഹരിച്ചു കഴിഞ്ഞു. പിന്നെ പല അയൽക്കൂട്ടങ്ങളിലും അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശയ്യാവലംബരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു മാസത്തേക്ക് ആവശ്യമുള്ള അരി, പയറ്, മണ്ണെണ്ണ, പിന്നെ തേയില, പഞ്ചസാര, അവരുടെ വരുമാനത്തിൽ നിന്നും അവർ സമാഹരിച്ചിട്ട് അവർ ഈ വീടുകളിൽ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, സ്വയം തോന്നിയിട്ട് അവർക്ക് ഒരു ബോധമുണ്ട്, സമൂഹത്തോട് അവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ പരിമിതമായിട്ടുള്ള വരുമാനത്തിൽ നിന്നും പൈസ സമാഹരിച്ച് അവരെക്കാൾ ദുരിതം അനുഭവിക്കുന്നവരുടെ യാതന മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഈ കേരളത്തിന്റെ പ്രത്യേക മോഡലാണ്, പ്രത്യേകിച്ച് വലിയ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കുകയും അത് പലപ്പോഴും ഫലം കാണാതെ പോവുകയും ചെയ്യാറുണ്ട്. ഇത് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇടപെടലാണ് എന്ന് പറയുന്നത്, എന്താണ് ഇതിന്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്? ഏറ്റവും എന്റെ അഭിപ്രായത്തിൽ ലോകത്തിൽ തന്നെയുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ് കുടുംബശ്രീ. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ പുതിയ കുറെ റിക്രൂട്ട്മെന്റ് നടന്നത് ഉൾപ്പെടെയാണെങ്കിൽ 10-250 ആൾക്കാർ ഞങ്ങൾക്ക്, 250-300 പരമാവധി സ്റ്റാഫേ ഉള്ളൂ. ആന്ധ്രാപ്രദേശിലൊക്കെ 6000-ത്തോളം സ്റ്റാഫുണ്ട് അവരുടെ ഇതുപോലുള്ള സംവിധാനത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ വളരെ ചുരുങ്ങിയ സ്റ്റാഫ് വെച്ച് 44 ലക്ഷം ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, എങ്ങനെയാണ് 44 ലക്ഷം സ്ത്രീകളെ സഹായിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. അതായത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഓഡിറ്റ് ചെയ്യണം 2.5 ലക്ഷം അയൽക്കൂട്ടങ്ങളും. അപ്പോൾ 2.5 ലക്ഷം ഓഡിറ്റേഴ്സിനെ നമുക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുടുംബശ്രീയിൽ തന്നെ BCOM പാസ്സായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ട് പരിശീലനം നൽകി അവരാണ് ഈ 2.5 ലക്ഷം അയൽക്കൂട്ടങ്ങളും ഓഡിറ്റ് ചെയ്യുന്നത്. CDS 1072 CDS ഉണ്ട്, ADS ഉണ്ട്, 10-19 ചിൽവാനും, അതൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് കുടുംബശ്രീ നെറ്റ്വർക്കിൽ തന്നെയുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിറ്റർക്ക് പോകുന്ന പൈസ നെറ്റ്വർക്കിൽ തന്നെ വരും. അതുപോലെ തന്നെ MEC മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു, MBA ബിസിനസ്സിൽ കുറച്ച് താല്പര്യമുള്ള വ്യക്തികളെ, അങ്ങനെയുള്ള പശ്ചാത്തലമുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയും അവരാണ് ഈ ചെറിയ സൂക്ഷ്മ സംരംഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശം നൽകുന്നത്. അപ്പോൾ ഈ MEC എന്ന് പറയുന്നതും ഈ ശൃംഖലയിൽ തന്നെയുള്ളതാണ്. പിന്നെ ഈ 44 ലക്ഷം ആൾക്കാർക്ക് പരിശീലനം കൊടുക്കണം, അതൊരു വലിയ ബൃഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. അതും ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ 19 പരിശീലന ഗ്രൂപ്പുകളുണ്ട് ഞങ്ങളുടെ ശൃംഖലയിൽ തന്നെയുള്ളത്. അപ്പോൾ പരിശീലന ശൃംഖലയിലുള്ള വ്യക്തികൾ ശാക്തീകരിക്കപ്പെടുന്നു, ഇതിന് കിട്ടുന്ന പൈസ പുറത്തു പോകാതെ ഞങ്ങളുടെ ശൃംഖലയിൽ തന്നെ വരുന്നു. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിലുള്ള സപ്പോർട്ട്, അതുപോലെ ഓരോ ജില്ലയിലും ഒരു ജെൻഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു 30,000 മുതൽ 50,000 വരെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഒരു 6-7 ലക്ഷം ആൾക്കാർ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് കുടുംബശ്രീക്ക് വേണ്ടി ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർ വരുമ്പോൾ അവർക്കുള്ള യാത്രാബത്തയും അതുപോലെ അവരുടെ ഭക്ഷണവും കൊടുത്ത് വളരെ പരിമിതമായ പൈസ കൊണ്ട് കുടുംബശ്രീയോടുള്ള താല്പര്യം കാരണം അവരങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വേറെ എങ്ങുമില്ല, ഇത്രയും വലിയ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വേറെ എങ്ങും ദൃശ്യമല്ല. ഇപ്പോൾ പല മേഖലകളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട്, ഏതെങ്കിലും പുതിയ മേഖലകളിൽ ഇടപെടുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നുണ്ടോ? ഒന്ന്, ഞങ്ങളുടെ 10 പ്രഥമ ഘട്ടം എന്നുള്ള നിലയ്ക്ക് 10 ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞത് ഓൺലൈനിൽ കൂടെ വിൽപ്പനയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. കയറ്റുമതിക്ക് വരെ ആലോചനയുണ്ട്. ബ്രാൻഡ് ഓൺലൈൻ ഷോപ്പിംഗിലൂടെ അത് ചെയ്യാൻ പറ്റും, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ തീരദേശ മേഖലയിൽ സാഗരശ്രീ എന്നുള്ള പേരിൽ കൂടെ മത്സ്യ സമ്പത്ത് ഉപയോഗിച്ചുള്ള ഭക്ഷണശാലകൾ, ഒരേപോലെയുള്ള ഭക്ഷണശാലകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായിട്ട് ചേർന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡെവലപ്മെൻറ്റ് പ്രാക്സിസ്. ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. 42 കുട്ടികളുണ്ട്, അവരുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു കോളേജിൽ. പിന്നെ റിയാലിറ്റി ഷോ കഴിഞ്ഞു ഈയിടെ, അത് എല്ലാവരും കണ്ടതാണ്. പിന്നെ ഫ്രെയിം ശ്രീ എന്നുള്ള പേരിൽ കുടുംബശ്രീ മാധ്യമരംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ അതിന് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഫ്രെയിം ശ്രീ എന്നുള്ള പേരിൽ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകി അവരെ യൂണിറ്റുകളായിട്ട് സൂക്ഷ്മ സംരംഭങ്ങളായിട്ട് തന്നെ സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടെ മുന്നിലുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളുടെയൊക്കെ പിന്തുണ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് താങ്കൾക്ക് ഇപ്പോൾ ഈ സർക്കാരിനെ കുറിച്ചായിരിക്കും പറയുന്നത്, ഇതിൻ്റെ മന്ത്രി
സി എം കെ മുനീറാണ് ഇതിന്റെ ഈ വകുപ്പിന്റെ ചുമതല നോക്കുന്നത്. ഗവൺമെന്റായിട്ടുള്ള ഒരു ബന്ധം ഇങ്ങനെയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഓരോ മന്ത്രിസഭയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ 30 ലക്ഷത്തിൽ നിന്ന് ആരംഭിച്ച് 30 കോടിയിൽ നിന്ന് ആരംഭിച്ച് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 122 കോടി രൂപ. അതിന്റെ അത് നല്ലൊരു പ്രോഗ്രഷനാണ്. എല്ലാ സർക്കാരുകളും കുടുംബശ്രീയെ സഹായിച്ചിട്ടുണ്ട് മാറി മാറി വരുന്ന സർക്കാർ. അപ്പോൾ അങ്ങനെ സർക്കാരിൽ നിന്നും പിന്തുണ ലഭിക്കാതിരിക്കാന്നുള്ള പ്രശ്നമേ ഇല്ല. എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ. അങ്ങനെ എടുത്ത് പറയാവുന്ന പേരുകൾ വല്ലതും ഉണ്ടോ? അങ്ങനെ ഏറ്റവും നന്നായിട്ട് കുടുംബശ്രീ 44 ലക്ഷത്തിലെത്തുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഇതിനൊരു കമ്മിറ്റഡ് ആയിട്ട് ചെയ്താൽ. ഞാൻ ഒരു ഉദാഹരണം തന്നെ പറയാം. ഈ മിനിസ്ട്രിയിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രി കുടുംബശ്രീയെ അങ്ങേയറ്റം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആശ്രയ പ്രോജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ പെറ്റ് പ്രോജക്റ്റ് എന്ന് അദ്ദേഹം എല്ലായിടത്തും പറയാറുണ്ട്. കൃഷിവകുപ്പ് മന്ത്രി കുടുംബശ്രീക്ക് ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി 50 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു മോഹനൻ സാറ്. അത് കുടുംബശ്രീയുടെ ഒരു വേറൊരു വകുപ്പാണ്. എന്നിട്ട് പോലും 50 സെന്റ് സ്ഥലം കുടുംബശ്രീയുടെ ആസ്ഥാന മന്ദിരം പണിയാൻ തരാമെന്നുണ്ട്. മാണി സാർ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പ്രത്യേകം 5 കോടി രൂപ ആസ്ഥാന മന്ദിരം പണിയാനുള്ള പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മന്ത്രിമാരും എല്ലാവരും സഹായഹസ്തമായിട്ട് കുടുംബശ്രീക്ക് വരാറുണ്ട്. കാരണം ഇത് 44 ലക്ഷം സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട് വിജയിച്ച ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ തരുന്ന പൈസ പാഴായി പോവില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കുടുംബശ്രീയെ സഹായിക്കുന്നത്. വേറെ ഏതെങ്കിലും തരത്തിൽ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയോ അത് മറ്റേ പറയുക ബുദ്ധിമുട്ടില്ല? സാറിന് കേരള സമൂഹത്തിൽ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊരു എതിർപ്പൊക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർ വളരെ ക്രിയാത്മകമായിട്ട് വിമർശനം ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ഏരിയകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ അല്ലാതെ തന്നെ വിമർശനം ചെയ്യാറുണ്ട്. അതൊക്കെ വരും. അപ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ച് ആ മേഖലകളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ചിലത് കഴമ്പില്ലാത്ത ആരോപണങ്ങളായിരിക്കും. അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ തന്നെ കേന്ദ്ര മന്ത്രിമാർ ചിലരൊക്കെ വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ട് കുടുംബശ്രീക്ക് നൽകിയിരുന്നു. ഇവിടെ ജയറാം രമേശിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരിപ്പോൾ ഭരണത്തിലില്ല. അവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് ഉപകാരപ്പെട്ടത്? ജയറാം രമേശ് സാറ് ആണ് ശരിക്കും അട്ടപ്പാടി വന്ന് കണ്ട് പെട്ടെന്ന് അവിടെ കുടുംബശ്രീയെ അത് മുഴുവൻ ഏൽപ്പിച്ചത്. ആ ഒരു വിശ്വാസം കുടുംബശ്രീയിലുള്ളത് കൊണ്ടാണ് ഒരു 7 വർഷം കൊണ്ട് 100 കോടി രൂപ കുടുംബശ്രീക്ക് തരാമെന്ന് പറഞ്ഞതും അതിൻ്റെ പൈസ വന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേന്ദ്രമന്ത്രിക്ക് പോലും ആ കുടുംബശ്രീയെ പറ്റിയുള്ള നല്ലൊരു അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. അപ്പം നന്നായിട്ട് ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരു കാലത്ത് എല്ലാവർക്കും മനസ്സിലാകും. ഈ കുടുംബശ്രീക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് ദേശീയ തലത്തിലും? ബി ദ പീപ്പിൾ അവാർഡ് എന്ന് പറഞ്ഞിട്ട് UN ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൗസിംഗ് ആൻഡ് നഗരകാര്യ വകുപ്പും വകുപ്പിൻ്റെ പ്രവർത്തനം കേന്ദ്രത്തിലെ നഗരകാര്യ വകുപ്പിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നത് കുടുംബശ്രീയിലൂടെയാണ്. പിന്നെ ബെസ്റ്റ് പ്രാക്ടീസുകൾക്ക് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു 8-10 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതേ അന്തർദേശീയ തലത്തിൽ കിട്ടിയത് UN ബി ദ പീപ്പിൾ അവാർഡാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണ സംതൃപ്തയാണോ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയാം. പക്ഷേ ഞാൻ പരമാവധി പ്രയത്നിച്ചിട്ടുണ്ട്. കുറേ കൂടെ എന്നാൽ കഴിവതിൽ സംഭാവന നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതറിയാം. ബഹുദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷേ മനസ്സിന് വളരെയധികം സംതൃപ്തി നൽകിയ ഒരു ടെന്യൂർ ആയിരുന്നു. ഈ ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ് ഇതിനു വേണ്ടി പൂർണ്ണമായിട്ട് നടക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ? അത് വളരെ കുറവാണ്. പക്ഷേ എൻ്റെ മകൻ ഇപ്പം സ്ഥലത്തില്ല. അതുകൊണ്ട് അവൻ സ്വന്തമായിട്ട് അവൻ്റെ ഇപ്പം എന്നെ ആശ്രയിച്ചല്ല ഇപ്പം ജീവിക്കുന്നത്. കാരണം വലുതായി. അതുകൊണ്ട് പിന്നെ കുടുംബത്തിൽ ഞായറാഴ്ച കിട്ടും. ചില ഞായറാഴ്ച പോലും കിട്ടാറില്ല. പക്ഷേ അത് അദ്ദേഹത്തിന് എൻ്റെ ഭർത്താവിന് അറിയാം ഞാൻ ഇങ്ങനെയുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. പൊതുവെ കേരള സമൂഹത്തിൽ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി 44 ലക്ഷം എംപവേർഡായിട്ട് വരുന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും പല വീടുകളിലും ആശങ്കയുണ്ടാവാം. ഇപ്പൊ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സ്ത്രീകളുടെ സംവരണം വരികയും ഒരുപാട് സ്ത്രീകൾ പബ്ലിക് ലൈഫിലേക്ക് വരികയും ചെയ്തപ്പോൾ ഒരുപാട് പുരുഷന്മാരുടെ ചാൻസസ് പോയി. അപ്പൊ അതൊരു കോൺഫ്ലിക്ട് ഉണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ ആ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതാണ് ഞാനൊരു ഈ സമൂഹത്തിൽ ഇതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ഉണ്ടാവാം, ചെറിയ രീതിയിൽ നെഗറ്റീവ് ഇതും ഉണ്ടാവാം. ആദ്യ കാലങ്ങളിലൊക്കെ കുടുംബശ്രീയിലെ സ്ത്രീകൾ യോഗത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നുണ്ട്. ഭർത്താക്കന്മാരുടെയിൽ നിന്ന്, സഹോദരങ്ങളുടെയിൽ നിന്ന്, അമ്മായിയമ്മമാരിൽ നിന്നും ഒരുപാട് എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു എൻ്റെ അഭിപ്രായത്തിലൊരു താൽക്കാലിക ഘട്ടം മാത്രമാണ്, ഒരു ടെമ്പററി ഫേസ് ആണ്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ഭാര്യ കുടുംബശ്രീയിൽ പോകുന്ന കാരണം എനിക്ക് അവൾക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് തന്നെ, ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ പ്രയോജനം കിട്ടി. ഒരുപാട് സ്ത്രീകൾ ഈ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്ത് ഭർത്താക്കന്മാരുടെ കൊച്ചു പെറ്റി ഷോപ്പിനും സൈക്കിൾ
റിപ്പയർ ഷോപ്പിംഗ് ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി വായ്പ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ കടങ്ങൾ വീട്ടാൻ കുടുംബശ്രീയിലെ സ്ത്രീകൾ അവരുടെ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് എടുത്ത് സഹായിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുട്ടികളുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആശുപത്രിയിൽ പോ ചികിത്സയ്ക്കൊക്കെ, ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, ഇതിനൊക്കെ കുടുംബശ്രീ എപ്പോഴും ഒരു അത്താണിയാണ് അവർക്ക്. അതുകൊണ്ട് ഈ കുടുംബശ്രീയിൽ ചേർന്നതുകൊണ്ട് ആ സ്ത്രീക്ക് മാത്രമല്ല കുടുംബത്തിന് മൊത്തം ശ്രീ അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ പല ഭർത്താക്കന്മാരും പറയാറുണ്ട്, മീറ്റിങ്ങിന് സമയം പോകുന്നില്ലേ, ഞാൻ കുട്ടികളുടെ ഭക്ഷണം ഞാൻ വിളമ്പി കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ പാചകം ചെയ്തോളാം, വേഗം പോകും സമയമായെന്ന് പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരിപ്പോണ്ട്. അപ്പോൾ അവരുടെ പൂർണ്ണ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഇപ്പം പല സ്ത്രീകൾക്കും കിട്ടിയിരുന്നുണ്ട്. അപ്പോൾ നിശബ്ദമായ കേരളത്തിൽ ഒരു വലിയ വിപ്ലവത്തിന് കുടുംബശ്രീ കാരണമായി എന്ന് ഉറപ്പിച്ചു പറയാം. തീർച്ചയായിട്ടും ഈ 44 ലക്ഷം സ്ത്രീകളുടെയും കഠിന അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ഒരു വളരെ നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവം തന്നെ അവർ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി കെ വി വത്സലകുമാരി ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, 44 ലക്ഷം സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടതിൻ്റെ വഴികളെക്കുറിച്ച്, അവർ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച്, ഇത് കേരള സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ചാണ് അവർ വിശദീകരിച്ചത്. ഇതിൽ പങ്കെടുത്തതിന് ശ്രീമതി കെ വി വത്സലകുമാരിക്ക് പ്രത്യേകം നന്ദി.